പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3050 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ Epson L3050 പ്രിന്റർ ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ രണ്ടാമതായി കാണുന്ന വെബ്സൈറ്റ് കണ്ടില്ലേ നിങ്ങൾ, Epson L3050 സപ്പോർട്ട് എന്ന്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക, അത് ഓപ്പൺ ആക്കുക. അത് എപ്സന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് വരുന്നത്. സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് പ്രിന്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം പ്രിന്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക. അതെങ്ങനെ ചെയ്യില്ലെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും കുറേ വെർഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്താണ്ട് റൈസിലെ കാണുക, ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് 100 റീലോഡ് ആവുന്നതാണ്. അതിനുശേഷം താഴേക്കാണ് ഈ ഡ്രൈവേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവ് പ്രിന്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്കാനർ ഡ്രൈവർ ആണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അവിടെ എപ്സൺ സ്കാൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. താഴെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിംഗ് ആവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എപ്സൺ സ്കാൻ 2 എന്ന അപ്ലിക്കേഷനാണ് ഒഫീഷ്യലായി എപ്സന് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളായി പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇൻസ്റ്റാളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെൻ്റ്ലി ആഡഡ് എന്നുള്ള അവിടെ നമ്മുടെ അപ്ലിക്കേഷൻ കാണാവുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട്കട്ട് ആയിട്ട് ഇടാവുന്നതാണ്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മെസ്സേജ് വരും. ഇങ്ങനെ മെസ്സേജ് വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ താഴെ കാണുന്ന എനേബിൾ എഡിറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രിന്ററിൻ്റെ പേര് അവിടെ കാണിക്കുന്നതാണ്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷന് ഓപ്പൺ ആയി വരുന്നതാണ്. യെസ്, ഇതാണ് ആ അപ്ലിക്കേഷന് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന. ഞാൻ ജസ്റ്റ് ഡോക്യുമെൻ്റ് സ്കാനർ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രിവ്യൂ ജസ്റ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ സ്കാനിങ് നടക്കുന്നുണ്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.